ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സലാം മിസ്രിലെ ഭക്ഷ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ഉടനെ തന്റെ ഇക്കാക്കമാർ വരുന്നു. അതിന്റെ ശേഷം ഉപ്പയും ഉമ്മയും വരുന്നു അല്ലെ. ആ മാതാപിതാക്കൾ വന്ന സമയത്ത് കാണിച്ച ബഹുമാനമൊക്കെ ഖുർആൻ പറയുന്നില്ലേ, അങ്ങനെയാ വേണ്ടത്. എത്ര വലിയ അധികാരമുള്ളവരാണെങ്കിലും ശരി, ബാപ്പനും ഉമ്മനും കണ്ടാൽ പിന്നെ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അതിന്റെ മുമ്പ് അഹങ്കാരം പറ്റുമെന്നല്ല, പക്ഷേ അഹങ്കാരം ഒരാളോടും പറ്റില്ല, പക്ഷേ വിനയം കാണിക്കണം, ബാപ്പന്റെ ഉമ്മന്റെ മുമ്പിൽ ഒതുങ്ങണം. പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണിത്. മക്കള് വാപ്പനെക്കാളും ഉമ്മനെക്കാളും ഒക്കെ ഉയർന്നു കഴിഞ്ഞാൽ, വാപ്പനെക്കാളും ഉമ്മനെക്കാളും വിദ്യാഭ്യാസമുള്ള മക്കളായാൽ, ശമ്പള സ്കെയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ, അവിടെ പിന്നെ വാപ്പയും ഉമ്മയും അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വീട്ടിലെ വേലക്കാരായി മാറാറുണ്ട്. വേലക്കാരായി മാറാറുണ്ട്. വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്, ഉണ്ടാവാൻ പാടില്ല. മാതാപിതാക്കളോട് നമ്മൾ നല്ല നിലയിൽ പെരുമാറണം. അവരെ വേലക്കാരായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, ഇത് നല്ലൊരു സന്ദേശമാണ്. വഖ്ഫിദ് ലഹുമ ജനാഹത്തുൽ മിനർ റഹ്മ. ഒരാൾ വേദനയോടെ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരാള് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അയാളുടെ വാപ്പ അയാളുടെ പിറകില് അയാളെ ബാഗ് ഏറ്റിയിട്ട് നടക്കുക, ബസ് കയറാൻ വേണ്ടി പോവാണ്. മകന്റെ ബാഗും എടുത്തിട്ട് പോവുക, വാപ്പ മോന്റെ ബാക്കിൽ. മോൻ അടിപൊളിയായിട്ട് മുന്നിൽ പോണ്, ബാപ്പ മകന്റെ ബാഗ് ലഗേജ് ഏറ്റിയിട്ട് പോവുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ എയർപോർട്ട് പരിസരത്തും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കാണും. ഞാൻ പറയുന്നു, നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം, ബാഗ് ഏറ്റാനും പിടിക്കാനും ഒക്കെ. ചിലപ്പോൾ ജ്യേഷ്ഠ ഉണ്ടാവും, അനുജ ഉണ്ടാവും. വാപ്പനോടും ഉമ്മനോടും നമ്മളെ ലഗേജ് ഏറ്റിപ്പിക്കരുത്, ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. വാപ്പ സ്നേഹത്തോടെ അങ്ങോട്ട് എടുത്തു വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ ഒരു ചിത്രം വല്ലാതെ വേദനിപ്പിച്ചു. അപ്പൊ ആരോ ഇടപെട്ടിട്ട് ചോദിച്ചു, എന്താണ് ഉപ്പങ്ങൾ ഇങ്ങനെ, നിങ്ങൾ അവന്റെ ബാഗ് എടുക്കേണ്ട ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ബാപ്പ ഈ ചോദിച്ചയാളോട് മറുപടി പറഞ്ഞു. അയാൾ വേദനയോടെ പറഞ്ഞതാ, എന്ത് ചെയ്യാനാണ്, ഇൽമിന്റെ ബഹറല്ലേ ആ പോകുന്നത്, അപ്പൊ ഞാൻ ഏറ്റെന്നെ എന്ന് പറഞ്ഞത്ര. ഞാനിത് പറയുന്നത് ഒരു മുസ്ലിയാരുടെ കഥയായത്. എവിടെ നിന്നാണ് ഇയാൾ ദീൻ പഠിച്ചത്? ഇയാൾ പഠിച്ച ഖുർആനിൽ എന്താണുള്ളത്? വഖ്ഫിദ് ലഹുമ ജനാഹത്തുൽ മിനർ റഹ്മ. എത്ര വലിയവനാണെങ്കിലും ശരി, ബാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിലാണ്ട് എത്തിയാൽ എലിയാവണം, അതിന് പഠിക്കണം, അതാ വേണ്ടത്. വാപ്പയും ഉമ്മയും വരുമ്പം, ഇപ്പൊ വാപ്പ അങ്ങാടി പോയി വരികയാണ്, വാപ്പ അങ്ങാടിയിൽ പോയി തിരിച്ചു വരുമ്പോ പൂമുഖത്തുള്ള മക്കൾ എഴുന്നേറ്റ് നിൽക്കണം. മക്കൾ എഴുന്നേറ്റ് നിൽക്കണം. വാപ്പ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് മക്കളെ പഠിപ്പിക്കണം, അതാ വേണ്ടത്. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇന്ന് അതൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ. ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു, അപ്പൊ മക്കൾ എഴുന്നേറ്റ് വെക്കും. ഇന്ന് അതല്ല ചിത്രം. ഇന്ന് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാപ്പ ആ വീട്ടിൽ ഒരു നിലയും വിലയില്ലാത്ത സാധന. പിന്നെ മക്കളും ഉമ്മയും ഒന്നായി, എന്നിട്ട് വാപ്പ പുറത്തു. അങ്ങനെയാണ് പലയിടത്തെയും സ്ഥിതി. ആൺമക്കളും ഉമ്മയും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ഇവർക്ക് വേണ്ടി നല്ല ഒരു കാലം എല്ല് മുറിയ പണിയെടുത്ത് ഇവരെ തീറ്റി പോറ്റി ഒരു സെറ്റപ്പിൽ എത്തിച്ച വാപ്പക്ക് വീട്ടിൽ ഒരു നിലയില്ല വിലയില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിലേറ്റവും വലിയ പ്രതി വീട്ടിലെ ഉമ്മയാണ്. വാപ്പനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാത്തതിൽ ഏറ്റവും വലിയ പ്രതി വീട്ടിലെ ഉമ്മയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അതിൽ വീട്ടിലെ ഉമ്മമാർ ശ്രദ്ധിക്കണം. ഏതായാലും ഓൺലൈനിൽ ഇത് പോകുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് പറയാം. പല വീടുകളിലും ബാപ്പമാർ പലർക്കും ഒരു അധികപ്പറ്റാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒരു ഉപ്പ പറഞ്ഞു, ഉസ്താദെ നേരം വെളുക്കോളൂ എന്റെ പട്ടിക്ക് മുറ്റത്തുനിന്ന് കുരക്കാം, എന്റെ വീട്ടിലെ പട്ടിക്ക്. പക്ഷെ ഞാൻ വാർദ്ധക്യ സഹജമായ വിഷമങ്ങളിൽ രാത്രി ഒന്ന് ചുമച്ചാൽ എന്റെ മകൻ ചീത്ത പറയും. എന്തത്, വേറുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ എന്ന് ചോദിച്ചിട്ട് ചീത്ത പറയും. ഇങ്ങനത്തെ ഒരവസ്ഥ, ഈ ഒരവസ്ഥ വരാൻ പാടില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ വാപ്പനോട് അന്വേഷിക്കാതെ ഉമ്മയും മക്കളും അങ്ങ് തീരുമാനിക്കുക. വാപ്പ ഒന്നും അറിയുന്നേയില്ല. വാപ്പ പാർട്ടി ഉണ്ടാകുമ്പോൾ സാധനമൊക്കെ കൊണ്ടുവരുമ്പോഴാണ് വാപ്പ അറിയണത്. വാപ്പ അറിയുന്നത് അപ്പോഴാണ്. എന്തപ്പോ ഈ വാപ്പാനോടും കൂടി അതൊന്ന് പറഞ്ഞാലുള്ള കുഴപ്പം? എന്നിട്ട് വാപ്പ ഒരു പുറമക്കാരനെ പോലെ നിൽക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ അത്ര തന്നെ യുക്തി വാപ്പക്കില്ലായിരിക്കാം, നിങ്ങൾ അത്ര വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, ദീർഘദൃഷ്ടി കുറവായിരിക്കാം ഉമ്മന്റെ മക്കളുടെയും ഭാഷയിൽ. എന്നാലും വാപ്പ